പ്ലസ് ടുവിന് ശേഷം നമുക്ക് എടുക്കാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആണ് പാരാമെഡിക്കൽ കോഴ്സസ്. എന്താ ഈ പാരാമെഡിക്കൽ കോഴ്സസ്? നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളൊരു ഡോക്ടറിനെ മാത്രമാണോ കാണുന്നത്? അല്ല അല്ലേ. നമ്മൾ ഒരു ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മളുടെ രോഗം എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാനായിട്ട് നമ്മളോട് ചില ഡോക്ടേഴ്സ് എക്സ്റേ എടുക്കാൻ പറയാറുണ്ട്, ചില ഡോക്ടേഴ്സ് നമ്മളുടെ അടുത്ത് സ്കാനിങ് ചെയ്യാൻ പറയാറുണ്ട്, ചിലവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാറില്ലേ? അപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ സ്കാനിങ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ എക്സ്റേ എടുക്കാനാണെങ്കിലും ചില സ്ഥലങ്ങളിൽ പോകും അല്ലേ. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരെ കണ്ടുമുട്ടാറില്ലേ. ഫോർ എക്സാമ്പിൾ, നമ്മൾ എക്സ്റേ എടുക്കാൻ പോകുമ്പോൾ അവിടെ കുറേ എക്സ്റേ ടെക്നീഷ്യന്മാരെയൊക്കെ കാണാറില്ലേ. അങ്ങനെയുള്ള ആൾക്കാർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട കോഴ്സസ്സാണ് പാരാമെഡിക്കൽ കോഴ്സസ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അതുപോലെ ഒരു പാരാമെഡിക്കൽ കോഴ്സുമായിട്ടാണ്, OT and AT. കേൾക്കുമ്പോൾ നല്ല രസമുണ്ടല്ലേ. അതാണ് ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി. എന്താ ഈ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി? നമ്മളൊരു ഓപ്പറേഷൻ തിയേറ്റർ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ സിനിമയിലെങ്കിലും കണ്ടിട്ട് കാണും, അവിടെ കുറേയധികം മെഷീൻസ് ഉണ്ടല്ലേ. അതൊക്കെ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യേണ്ടത്, എപ്പോഴാണ് ഫങ്ഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മളുടെ ഡോക്ടേഴ്സ് സർജറിക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഹെൽപ്പും ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കുന്ന അസിസ്റ്റൻസാണ്. അവരെ നമ്മൾ OT ടെക്നീഷ്യൻസ് എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അവർ ചെയ്യേണ്ടത് ഓപ്പറേഷൻ തിയേറ്ററിൽ വരുന്ന വ്യക്തികൾക്ക് ആവശ്യമായ എല്ലാ കെയറും കൊടുക്കുക, അതുപോലെ തന്നെ ഓപ്പറേഷൻ നടക്കുന്ന അല്ലെങ്കിൽ സർജറി നടക്കുന്ന സമയത്ത് അവരിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ഈ മെഷീൻസിൻ്റെ സഹായത്തോടെ കണ്ടുപിടിക്കുക, ഡോക്ടറെ അറിയിക്കുക. ഇതൊക്കെയാണ് OT ടെക്നീഷ്യൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടീസ്. അപ്പോൾ എന്താ ഈ അനസ്തേഷ്യോളജിസ്റ്റ് ചെയ്യുക? നമ്മൾക്ക് സർജറിക്ക് സമയത്ത് ഉണ്ടാകുന്ന പെയിനെ മെഡിസിൻ്റെ സഹായത്തോടെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. അതുപോലെ സർജറിക്ക് മുൻപ് നമ്മളുടെ പേഷ്യൻസിൻ്റെ ഹെൽത്ത് കണ്ടീഷൻസൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം അനസ്തേഷ്യ കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ഈ പേഷ്യൻസിൻ്റെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ അവർക്ക് മനസ്സിലാക്കാനും കഴിയണം, ഡോക്ടറിനോട് കറക്റ്റായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കണം. ഇതൊക്കെ സാധിക്കണമെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണ്ടേ? നിങ്ങൾ വിചാരിക്കും ഇത് വളരെ എളുപ്പമുള്ള കോഴ്സാണെന്ന്. അങ്ങനെ വിചാരിച്ചാരും അങ്ങോട്ട് പോകണ്ട. MBBSൽ നമ്മൾ പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റും അത്രയും ഒന്നും പഠിക്കണ്ടെങ്കിലും അതിൻ്റെ ഒരു പകുതി ലെവൽ വരെ നമ്മൾ പഠിക്കേണ്ടി വരും. നല്ല പോലെ പഠിക്കാനുള്ള ഒരു കോഴ്സ് തന്നെയാണ് ഈ OT and AT എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് OT and AT കോഴ്സിലേക്ക് പോകണമെങ്കിൽ എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്? നിങ്ങൾ പ്ലസ് ടുവിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ 50% മാർക്ക് നേടിയിരിക്കണം. ഇതുവരെ OT and AT കോഴ്സസ് നീറ്റിൻ്റെ അണ്ടറിൽ വന്നിട്ടില്ല. പക്ഷേ ഉടനെ തന്നെ നമുക്ക് അത് പ്രതീക്ഷിക്കാം, നീറ്റിൻ്റെ അണ്ടറിലേക്ക് ആവാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. അപ്പോൾ ഇപ്പം നമുക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു മാത്രമാണ്. പ്ലസ് ടുവിന് ശേഷം നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ 50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി എടുക്കാവുന്നതാണ്, BSc എടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ കേരളത്തിൽ ഇതിൻ്റെ കോഴ്സസ് വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പുറത്തേക്ക് നമ്മൾ കോഴ്സുകൾക്ക് വേണ്ടി പോകേണ്ടതായിട്ട് വരും. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു കോഴ്സിന് തിയറി ഒരു 50% ആണ് വേണ്ടതെങ്കിൽ 50% പ്രാക്ടിക്കൽ നോളജ് ഉറപ്പായും നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്ന സ്ഥാപനത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ആവശ്യത്തിനുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. 3 വർഷത്തെ കോഴ്സാണ് OT and AT എന്നുള്ളത്. അതിനൊപ്പം 6 മാസമോ 1 വർഷമോ നമുക്ക് ഇന്റേൺഷിപ്പും കൂടെ ആവശ്യമാണ്. ഇതൊക്കെയാണ് OT and AT കോഴ്സിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴേ അന്വേഷിച്ചു തുടങ്ങിക്കോളൂ. ഓൾ ദി ബെസ്റ്റ് ചിൽഡ്രൻ.